അവയവക്കടത്ത് കേസിൽ ഇറാനിലേക്ക് അയച്ചത് ബല്ലം രാമപ്രസാദ് ഗോണ്ടിയെന്ന് കസ്റ്റഡിയിലുള്ള ഷമീറിന്റെ മൊഴി. അവയവക്കടത്ത് സംഘത്തെ പരിചയപ്പെട്ടത് സമൂഹമാധ്യമങ്ങൾ വഴിയാണെന്നും ഷമീർ. അവയവക്കടത്ത് സംഘത്തിന്റെ ഇരയായ ഷമീറിനെ മാപ്പുസാക്ഷിയാക്കിയേക്കും. വിരളമായി ജിജീഷ് കരുണാകരൻ ചിരിയാണ്. ജിജീഷ്, കസ്റ്റഡിയിലുള്ള ഷമീർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിരിക്കുന്നത്? കെ പി, ഷമീറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഇയാളുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന അത്തരം കാര്യങ്ങളിലൊന്നും പോലീസ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടില്ല. കാരണം ഷമീർ ഇരയാണ്, ഈ അവയവ കച്ചവട റാക്കറ്റിന്റെ ഇരയായി മാറുകയും അത്തരത്തിൽ മനുഷ്യക്കടത്തിന്റെ ഭാഗമായി പോകേണ്ടി വന്ന ആളെന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഷമീറിനെ പോലീസ് പറയുന്നത്. എന്നാൽ ഇയാൾ ഏതെങ്കിലും തരത്തിൽ ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നേതൃത്വം വഹിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. എന്നാൽ ഇതിനിടയിൽ ഷമീർ നൽകിയ ചില നിർണായക മൊഴികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബല്ലം രാമപ്രസാദ് ഗോണ്ട നേരത്തെ ഹൈദരാബാദിൽ പിടിയിലായ അവയവ കച്ചവടത്തിന്റെ ഈ റാക്കറ്റിന്റെ പ്രധാനപ്പെട്ട ആസൂത്രകരിൽ ഒരാളായ ബല്ലം രാമപ്രസാദ് ഗോണ്ടയാണ് തന്നെ ഇറാനിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് 20 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു. സർജറിക്ക് ശേഷം വൃക്ക നൽകിയതിന് ശേഷം പിന്നീട് താൻ തിരിച്ചു വന്നു. അവിടെ 20 ദിവസം ഉണ്ടായിരുന്നു. അത്രയും ദിവസത്തെ ചികിത്സ മാത്രമേ തനിക്ക് കിട്ടിയിരുന്നുള്ളൂ എന്ന കാര്യം പറയുന്നുണ്ട്. ഈ ബല്ലം രാമപ്രസാദ് ഗോണ്ടയിലേക്ക് അയാളാണ് മുഖ്യ കണ്ണി എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഷമീർ നൽകിയിട്ടുള്ളത്. കാരണം ഷമീറിനെ അങ്ങോട്ട് കൊണ്ടുപോയത് ബല്ലം രാമപ്രസാദ് ഗോണ്ടയാണ്. മാത്രമല്ല നിരവധി ഇരകൾ, മറ്റു നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇരകളാക്കി പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഷമീർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. 600,000 രൂപയായിരുന്നു തനിക്ക് ലഭിച്ചത് എന്നാണ് ഷമീർ പറയുന്നത്. വൃക്ക നൽകിയതിലൂടെ തനിക്ക് ലഭിച്ചത് 600,000 രൂപയാണ്. അവർക്ക് ലഭിച്ച തുകയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയില്ല. കാരണം ഇയാൾ ഇര മാത്രമാണ്, ഷമീർ എന്നത് ഇര മാത്രമാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ സാധാരണ നിലയിൽ ഇരകളെ കൊണ്ട് കൂടുതൽ ആളുകളെ കണ്ടെത്തുന്ന, കൂടുതൽ ഇരകളെ കണ്ടെത്തുന്ന ഒരു ശ്രമങ്ങളെല്ലാം അവയവ കച്ചവട മാഫിയ അല്ലെങ്കിൽ ആ റാക്കറ്റ് നടത്താറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും ഈ ഇരകൾ അവയവ കച്ചവട റാക്കറ്റിന്റെ കൂടി ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ സ്വദേശികളായ ആളുകളാണ് പലരും പിടിയിലായിട്ടുള്ളത്, ചോദ്യം ചെയ്യേണ്ടത് എന്നതുകൊണ്ട് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. മാത്രമല്ല ഈ ഷമീറിനെ മാപ്പുസാക്ഷിയാക്കുന്നതിനെ കുറിച്ചും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. കാരണം ഷമീറിനെ മാപ്പുസാക്ഷിയാക്കിയാൽ ഈ കേസിൽ നിർണായകമായ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം നമ്മൾ രാവിലെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇതിൽ ചില ആളുകളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ഒരുങ്ങുന്നത് എന്ന കാര്യം വ്യക്തമായിരുന്നു. അതിൽ 3 പേരുടെ രഹസ്യമൊഴി എടുക്കാനുള്ള നീക്കം പോലീസ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. കോടതിയിൽ അപേക്ഷ നൽകിക്കൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകി. കാരണം വലിയ കണ്ണികൾ ഉൾപ്പെട്ടതാണ്, അവയവ കച്ചവട മാഫിയ ശക്തമാണ് എന്നതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ മൊഴി പിന്നീട് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്താനും ഭീഷണിയെല്ലാം ഉയർത്തിക്കൊണ്ട് മൊഴികൾ മാറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ രഹസ്യമൊഴി എടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇയാളെ ഷമീറിനെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഒരു നീക്കത്തിലേക്ക് കൂടി പോലീസ് കടക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും നൽകാൻ കഴിയുന്ന ഒരാളാണ് ഷമീർ. ആരെല്ലാമാണ് അവയവ കച്ചവട റാക്കറ്റിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആൾ, ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയിരുന്നത്, എവിടെയെല്ലാമാണ് ഇരകൾ ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ഇത്തരം ആളുകൾ ഇത് ആസൂത്രണം ചെയ്തിരുന്നത്, എങ്ങനെയാണ് കൊണ്ടുപോയിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയാൻ കഴിയുന്ന ഒരാൾ ഈ ഷമീർ ആണ് എന്നതുകൊണ്ട് തന്നെ ഷമീറിനെ മാപ്പുസാക്ഷിയാക്കി കഴിഞ്ഞാൽ, കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം മാപ്പുസാക്ഷിയാക്കി കഴിഞ്ഞാൽ കേസ് ശക്തമായി നിലനിൽക്കും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യ കണ്ണിയായ മധു അടക്കം ഇനി പിടിയിലാകാനുണ്ട്. മധു ഇപ്പോഴും ഇറാനിൽ തുടരുന്നു എന്ന ഒരു വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കാരണം മധുവാണ് സാബിത് നാസറിനെ ഈ ഒരു അവയവക്കടത്തിന്റെ ഭാഗമാക്കി മാറ്റിയത് എന്ന് സാബിത്ത് തന്നെ നേരത്തെ മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല സജിത്സാം എന്ന് പിന്നീട് അറസ്റ്റിലായ സജിത്സാമിനെ സംബന്ധിച്ചാണെങ്കിലും ഈ മധുവുമായി ബന്ധമുള്ളതിന്റെ വിവരങ്ങൾ ലഭിച്ചു. അങ്ങനെ ഇപ്പോൾ ഇറാനിലുള്ള 10 വർഷത്തോളമായി ഇറാനിൽ കഴിയുന്നതായി കരുതുന്ന മധുവിലൂടെയാണ് ഈ അവയവ കച്ചവട റാക്കറ്റ് കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത്. ഉത്തരേന്ത്യയിൽ അതിന് നിരവധി ആളുകളുണ്ട്. ഒപ്പം തന്നെയാണ് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതും ഹൈദരാബാദിൽ ഈ അവയവ കച്ചവട റാക്കറ്റിനെ നിലനിർത്തിയിരുന്നതും ബല്ലം രാംപ്രസാദ് ഗോണ്ടയായിരുന്നു. ഇയാൾക്കും വലിയ ഒരു ശൃംഖല തന്നെയുണ്ട് ഈ അവയവ കച്ചവടത്തിനായി ഇരകളെ. ഇത്തരത്തിലുള്ളൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു. ആ മാഫിയ ഇദ്ദേഹത്തിന് പിന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടുക, കൂടുതൽ പേരിലേക്ക് നടപടികളിൽ എത്തുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് അല്ലേ? കെ പി, തീർച്ചയായും ഈ പ്രധാനപ്പെട്ട കണികളിലേക്ക് എത്തുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ദൗത്യമാണ്. കാരണം ഈ ഇപ്പോൾ പിടിയിലായ രാംപ്രസാദ് ഗോണ്ടയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സജിത് ശ്യാമോ
സാബിത് നാസറോ മാത്രമല്ല പ്രധാന കണ്ണികൾ എന്ന് പറയുന്നത്. ഈ മധുവിനുമപ്പുറം ഇക്കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്ന വലിയൊരു സംഘമുണ്ട്. പല ഘട്ടങ്ങളിലും ചില മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്ക് ഇത്തരത്തിൽ അവയവ കച്ചവട റാക്കറ്റുമായുള്ള ബന്ധം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ പലതിനു വേണ്ടിയും അവയവ കച്ചവട മാഫിയ പണമൊഴുക്കിയിട്ടുണ്ട്. ആശുപത്രിയുടെ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി, സർജറി ഓപ്പറേഷൻ തിയേറ്ററുകളുടെ വികസനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അത് വിപുലീകരിക്കുന്നതിന് വേണ്ടി, കാരണം അത് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യമാണ്. അവയവ കച്ചവട റാക്കറ്റിനെ സംബന്ധിച്ചിടത്തോളവും ഒപ്പം തന്നെ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളവും, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവയവ റാക്കറ്റ് നേടിയെടുത്ത പണം വലിയ തോതിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ പലതിനും വേണ്ടിയാണ്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ നിരവധി ആശുപത്രികൾ ഇതിൻ്റെ ഒരു ലിസ്റ്റിലുണ്ട്, പട്ടികയിലുണ്ട്, മൊഴികളിലുണ്ട്. ഈ ആശുപത്രികൾക്കെതിരെ എല്ലാം തന്നെ അന്വേഷണം നടക്കുന്നു എന്നതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പോലീസ് വിവരങ്ങൾ ഈ സമയത്ത് പുറത്തുവിടാത്തത് എന്നാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത്. എന്നാൽ SPയുടെ നേതൃത്വത്തിൽ തന്നെ, ആലുവ SPയുടെ നേതൃത്വത്തിൽ നേരിട്ടാണ് ഈ അന്വേഷണത്തിന് ഇവിടെ നേതൃത്വം നൽകുന്നത്. വിവിധ യൂണിറ്റുകളായി തിരിച്ചാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. പല ഭാഗങ്ങളിലായി നിലവിൽ ഹൈദരാബാദിലുണ്ട്, ഒപ്പം തന്നെ ചെന്നൈയിൽ അന്വേഷണ സംഘം നിൽക്കുന്നുണ്ട്, തെലങ്കാനയിലും അടക്കം ഈ ഒരു ഭാഗങ്ങളിൽ, തെലങ്കാനയുടെ പല ഭാഗങ്ങളിലായി, നഗരപ്രദേശം മാത്രമല്ല പല ഭാഗങ്ങളിലായി അന്വേഷണ സംഘം കേന്ദ്രീകരിച്ചിരുന്നു. പിന്നീട് ബല്ലം രാമപ്രസാദ് ഗോണ്ടയുടെ കസ്റ്റഡിക്ക് ശേഷം, ഇയാളുടെ അറസ്റ്റിന് ശേഷം മാത്രമാണ് വലിയൊരു അന്വേഷണ സംഘം തിരികെ വന്നിട്ടുള്ളത്. എന്നാൽ ബല്ലം രാമപ്രസാദ് ഗോണ്ടയിൽ നിന്ന് ലഭിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇനി പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോവുക. മാത്രമല്ല ഇരകളിൽ പലരും പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഈ ഹൈദരാബാദിൽ നിന്നുള്ള ആളുകൾ മാത്രമായിരുന്നില്ല ഇരകളായി മാറിയിരുന്നത്, പല സംസ്ഥാനത്തു നിന്നും ഇവർ ഇരകളെ കണ്ടെത്തിയിരുന്നു. വലിയ തുക വാഗ്ദാനം ചെയ്താണ് ആദ്യം ഇവരെ സമീപിക്കുന്നത്. പിന്നീട് ഇറാനിൽ ഇതിന് നിയമവിധേയമാണ് അവയവ കടത്ത് അല്ലെങ്കിൽ അവയവ കച്ചവടം എന്ന കാര്യം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിയമ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, നിയമ നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വസിപ്പിച്ച ശേഷമാണ് വലിയ സാമ്പത്തിക പരാധീനതകൾ ഉള്ള ആളുകളെ ഈ ഒരു അവയവ കടത്തിന്റെ ഭാഗമാക്കി ഈ കണ്ണികൾ മാറ്റിക്കൊണ്ടിരുന്നത്. പിന്നീട് കൃത്യമായി തന്നെ അവരെ ചതിക്കുക, അല്ലെങ്കിൽ ഈ അവയവ കടത്ത് മാഫിയ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ വളരെ ചെറിയ ഒരു തുക മാത്രം ഇവർക്ക് നൽകിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഈ അവയവ കടത്തിന്റെ പേരിൽ ഇടനില വന്ന് സാബിത് നാസറും മധുവും ഒപ്പം തന്നെ ഈ ബല്ലം രാംപ്രസാദ് ഗോണ്ടയും എല്ലാം വാങ്ങുന്ന സ്ഥാനത്താണ് ചെറിയ ഒരു തുക മാത്രം 6 ലക്ഷമോ 5 ലക്ഷമോ ആണ് ഈ ഇരകൾക്ക് നൽകിയിരുന്നത്. മതിയായ ചികിത്സ പോലും അവർക്ക് നൽകിയിരുന്നില്ല. ഈ ഷമീർ അടക്കം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഷമീറിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ചികിത്സ ലഭിച്ചിരുന്നില്ല. വൃക്ക കൈമാറിയതിന് ശേഷം, അതുമായി ബന്ധപ്പെട്ട സർജറിക്ക് ശേഷം 20 ദിവസം മാത്രമാണ് ആകെ അവിടെ ചെന്നതിന് ശേഷം ഇറാനിൽ തങ്ങിയിട്ടുള്ളത് എന്നതാണ് മൊഴി നൽകിയിരിക്കുന്നത്. അതിനുശേഷം തിരിച്ചു വന്നു, ഇവിടെയും വീണ്ടും ചികിത്സ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവ റാക്കറ്റും എല്ലാം തന്നെ നേരത്തെ ചെയ്തിരുന്നത്. വലിയ തോതിൽ ആളുകളെ വാഗ്ദാനം നൽകി അവരുടെ പ്രീതി പിടിച്ചു പറ്റുന്നു, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം പിടിച്ചു പറ്റിയതിന് ശേഷം ചെറിയ തുക നൽകുന്നു. പല ഘട്ടങ്ങളിലും ഈ സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചികിത്സിക്കാൻ പോലും ആ പണം തികയുന്നില്ല എന്ന സ്ഥിതിയിലേക്ക് വലിയ കടക്കാരായി, വീണ്ടും കടക്കാരായി പലരും കടം വീട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഈ അവയവ കച്ചവടത്തിന്റെ ഭാഗമായി മാറുന്നു. വൃക്കയും കരളും എല്ലാം ദാനം നൽകാൻ തയ്യാറാകുന്നു. പിന്നീട് ആ പണം പോലും ചികിത്സയുടെ ഭാഗമായി മാറ്റിവെക്കേണ്ടി വരുമ്പോൾ വലിയ കടക്കണിയിലാകുന്നു. അതാണ് ഈ ഷമീറിനെ സംബന്ധിച്ചടക്കം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇരകൾ ഇത്തരത്തിൽ നേരിട്ട് ഇതിൽ പങ്കാളികളായിട്ടില്ലാത്തവരാണെങ്കിൽ അവരെയെല്ലാം മാപ്പ് സാക്ഷികളാക്കി മുന്നോട്ട് പോവുക എന്ന ഒരു തീരുമാനം തന്നെയാണ് അന്വേഷണ സംഘം എടുത്തിട്ടുള്ളത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ആളുകൾ നൽകുന്ന, ഇരകൾ നൽകുന്ന മൊഴികൾ എന്ന് പറയുന്നത് പ്രധാനമാണ്. പല ഘട്ടങ്ങളിലും അവയവ കച്ചവട മാഫിയ ഇവരെ വിശ്വസിപ്പിച്ചിരുന്നത് ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ അവയവങ്ങൾ നൽകുന്നയാളും സ്വീകരിക്കുന്നയാളും ഒരുപോലെ കുറ്റക്കാരാണ് അനധികൃതമായ അവയവ ഇടപാടുകളിൽ എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കുറ്റക്കാരാകും. അവിടെ ഏജന്റിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, ഏജന്റ് നിയമപരമായി പരിരക്ഷ അവിടെ ലഭിക്കുന്നു, അവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന കാര്യം തന്നെയായിരുന്നു സൂചിപ്പിച്ചത്. എന്നാൽ ഒരു ഘട്ടത്തിലും അത്തരത്തിലുള്ള അന്വേഷണം ഇവരിലേക്ക് സാധാരണ നിലയിൽ എത്താറില്ല. പലപ്പോഴും ഈ അവയവ കച്ചവടത്തിന്റെ ഇരകൾക്കപ്പുറം അന്വേഷണം നീളാറില്ലാത്തൊരു സാഹചര്യത്തിലാണ് നിർണായക മൊഴികൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. KP യെസ്, നിർണായകമായ മൊഴികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഊർജിതവുമാണ്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.